ഉത്തരവാദിത്വമാണ്. പക്ഷേ എങ്കിൽ 3 മാസം കഴിഞ്ഞിട്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ പിന്നെ കാര്യമില്ല. കാരണം ഓട്ടോമാറ്റിക്കലി ഇയാൾ പുതിയ ആൾ അത് ചാർജ് എടുത്തു എന്നുള്ളതാണ്, അതായത് അയാൾ ഇതൊക്കെ നോക്കി എന്നുള്ളതാണ് അപ്പോൾ അവർ അസ്യൂം ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു ചാർജ് ഹാൻഡ് ഓവർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം കസ്റ്റഡിയിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള ബോധ്യം കൂടി നമ്മൾ പറയണം. അപ്പൊ അതോടുകൂടി പറഞ്ഞതോടുകൂടി ഇതിന്റെ ഒരു അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിന്റെ കൂടെ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ക്യാൻ ബി നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ റീഡിംഗ്. അതായത് ഈ ക്ലാസ് കേൾക്കുന്നതല്ല, ഈ ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുള്ള ലിങ്കുകളൊക്കെ തുറന്ന് വായിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. പക്ഷേ എത്ര തന്നെ വായിക്കുക എന്ന് പോയി പറഞ്ഞു കഴിഞ്ഞാലും KGM സൈക്കിളൊന്നും പോയി വായിക്കാനായിട്ട് 90% ആൾക്കാരും അത് ചെയ്യാറില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അത് അങ്ങനെയാണ്. അപ്പൊ ആ ലിങ്ക് പോലും ഓപ്പൺ ചെയ്യാറില്ല. അപ്പൊ എനിക്ക് KGM സർവീസ് എന്നോടുള്ള ഒരു റിക്വസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് MOമാരുടെ ഓഡിറ്റ് ഒബ്ജക്ഷൻ ഒഴിവാക്കുകയാണ് നമുക്ക് വേണ്ടത്. അൾട്ടിമേറ്റ്ലി അതാണ് നമ്മൾക്ക് ഒരു ആവശ്യം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഡിറ്റ് ഒബ്ജക്ഷൻ എപ്പോഴും തുടർച്ചയായിട്ട് പല കാര്യങ്ങൾക്കും ഒന്ന് തന്നെയാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഓഡിറ്റ് ഒബ്ജക്ഷൻ പരമാവധി കളക്ട് ചെയ്യുക. അത് PHC മുതൽ മേജർ ആശുപത്രികൾ വരെയുള്ളത് കളക്ട് ചെയ്യുക. സർവീസുകളുടെ റിക്വസ്റ്റ് ആണ്. അത് കളക്ട് ചെയ്ത് ഒരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് സർവീസുകളോട് എൻ്റെ റിക്വസ്റ്റ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ KGM ഒഫീഷ്യൽ വെബ്സൈറ്റിനകത്ത് നമുക്ക് അക്കാഡമിക്സിന് സർവീസ് മാറ്റേഴ്സിന് ഒരു സെക്ഷൻ തന്നെയുണ്ട്. ഇതിനകത്ത് സർവീസ് മാറ്റേഴ്സിനകത്ത് ഈ ബുക്കിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഓഡിറ്റ് ഒബ്ജക്ഷൻസിന്റെ കാര്യങ്ങൾ സർവീസിൽ തയ്യാറാക്കി തരികയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ കൊടുക്കാൻ സാധിക്കും. കാരണം ഈ സൈറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അതുപോലെ തന്നെ MOS കേട്ടുകൊണ്ടിരിക്കുന്ന MOS ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ഇങ്ങനെ ക്ലാസ്സിൽ പറയുന്നത് കേട്ടതുകൊണ്ട് കാര്യമില്ല, അല്ലെങ്കിൽ അത് ഞാനിപ്പോൾ പറയുന്നത് ചിലപ്പോൾ എന്നോട് ഒരു ഓഫ് ഹാൻഡ് ആയിട്ട് ഒരാളെ ചോദിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ അന്നേരം എനിക്ക് തോന്നുമായിരിക്കും പറയുക. പക്ഷേ എങ്കിൽ സച്ചിൻ ഇന്ന ക്ലാസ്സിൽ ഇന്ന് പറഞ്ഞത് കൊണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു ഓഡിറ്റ് ഒബ്ജക്ഷനും ആരും ഒഴിവാക്കി തരില്ല. നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ കോട്ട് ചെയ്യേണ്ടത് മാർഗരേഖ അല്ലെങ്കിൽ ജിയോ തന്നെയാണ്. അത് നിങ്ങൾ തപ്പിയെടുത്ത് നിങ്ങളെ പേഴ്സണൽ കസ്റ്റഡിയിൽ വെക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതിന് KGM സൈറ്റ് ഒരു നല്ലൊരു റിസോഴ്സ് ആണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്നുള്ളത് നിങ്ങളെ തന്നെ ഒരു ഓഡിറ്ററായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ജോലി ചെയ്യുക. അതായത് നിങ്ങളൊരു ഓഡിറ്ററായിട്ട് പോവുകയാണെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾ നോക്കുക എന്നുള്ള രീതിയിൽ നിങ്ങൾ ജോലി ചെയ്യുക. അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണെങ്കിൽ ഈ ഒരു ബുക്ക് KGM ഇറക്കുകയാണെങ്കിൽ അവർ സഹായമാകും. അത് കൂടാതെ തന്നെ ഓരോ 3 അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഒരു ഇന്റേണൽ ഓഡിറ്റ് നിങ്ങളുടെ സ്ഥാപനത്തിൽ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിൽ ഈ ഓഡിറ്റ് ഒബ്ജക്ഷൻ ഇല്ലാതെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതിന് നമ്മുടെ KGM സൈറ്റ് വലിയ യൂസ്ഫുൾ ആയിരിക്കും. കാരണം KGM ഹെൽത്ത് സർവീസ് സംബന്ധമായ ഡ്യൂട്ടി സമയങ്ങൾ മറ്റ് GOs എല്ലാം തന്നെ ഇപ്പോൾ സൈറ്റിനകത്തുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ കുറേ ഫോർമാറ്റ്സ് ഉണ്ട്, അതൊക്കെ തന്നെ സൈറ്റിലുണ്ട്. പിന്നെ ഓരോ ഈ പർച്ചേസ് എങ്ങനെ ചെയ്യേണ്ടത്, പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യേണ്ടത് എങ്ങനെയാണ്, എങ്ങനെയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ സൈറ്റിനകത്തുണ്ട്. പിന്നെ കൂടാതെ നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന PPT IEC ഇതെല്ലാം തന്നെ സഹായിക്കുന്നതുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട്, അതായത് ക്ലാസ് കേട്ടതുകൊണ്ട് കാര്യമില്ല, വായിച്ചാലേ കാര്യമുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഓഡിറ്റ് ഒബ്ജക്ഷൻസ് ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. താങ്ക് യു. ഹലോ, വളരെ എക്സോസ്റ്റീവ് ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു. ഇതിപ്പോൾ ഒന്നും അല്ല എന്നുള്ളത് സച്ചിൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓരോന്ന് എടുക്കുമ്പോഴും വേണമെങ്കിൽ ഓരോ സൈഡും ഓരോ ദിവസം ക്ലാസ് എടുക്കാനുള്ളതുകൊണ്ട് അപ്പോൾ സമയം നീണ്ടുപോയെങ്കിലും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. നമുക്കൊരു 1/2 hour അതിന് കൊടുക്കാം, അത് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഈ സംശയങ്ങൾ പിന്നെ ബാക്കിയുള്ളത് നമ്മൾ പിന്നെ നമുക്ക് അയച്ചു തരികയാണെങ്കിൽ അത് നമ്മൾ സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് ചാറ്റ് ബോക്ക് എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അങ്ങനെ ഓരോന്നായിട്ട് നോക്കാം. കോൺട്രാക്ടിന്റെ മോഡൽ ഉണ്ടോ എന്നുള്ളതാണ്. മോഡൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സൈറ്റിനകത്തുണ്ട്. LSTD നിയമനങ്ങൾ, സാറ് ക്വസ്റ്റ്യൻസ് ഞാൻ എടുക്കട്ടെ എന്നാല്? ഓക്കെ, LSTD നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി തന്നെ വേണോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. LSTD നിയമനങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ LSTD ഏറ്റവും അവസാനം ഇറക്കിയ ഉടനകത്ത് അവർ പറയുന്നത് താൽക്കാലികമായിട്ട് അത് വേണ്ട എന്നുള്ളതാണ്. പക്ഷേ LSTD നിയമനങ്ങളുടെ കാര്യത്തിനകത്ത് ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് ജില്ലാതലത്തിൽ കലക്ടർ ചെയർമാനായ സമിതി ചെയ്യണം എന്ന് പറയുന്നുള്ളത് കൊണ്ട് അത് ആ രീതിയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് പറയാനുള്ളത്. പിന്നെ HMC എമൗണ്ട് ക്യാൻ ബി യൂസ്ഡ് ഫോർ മേക്കിംഗ 3-phase കണക്ഷൻ, അത് പഞ്ചായത്തിന്റെ ചുമതലയാണ്. ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു തരിക എന്നുള്ളത്. അഡ്വാൻസ് ആയിട്ട് മാത്രം 3-phase കണക്ഷന് വേണ്ടിയിട്ടുള്ള പൈസ എടുക്കാം എന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പൈസ ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയാണ്. LHCയുടെ കയ്യിലും പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഡെപ്പോസിറ്റ് എടുക്കാം. എല്ലാ നിയമനങ്ങളും നടത്തുമ്പോഴും തന്നെ ഓഡിറ്റ് നടത്തിയാൽ നന്നായിരുന്നു. ഒബ്ജക്ഷൻ ഇല്ലെങ്കിൽ മാത്രം നിയമിക്കുക. ഓക്കെ, MO ഹാസ് പെർമനന്റ് റെസിഡൻസ് വിത്തിൻ 8 kilometers. പിന്നെ ക്വാർട്ടേഴ്സ് റെന്റ് കൊടുക്കണോ? ക്വാർട്ടേഴ്സിന്റെ കാര്യത്തിനകത്ത് ക്വാർട്ടേഴ്സ് MOയുടെ ക്വാർട്ടേഴ്സ് ആണെങ്കിൽ
ഈ എയ്ഡ് കമ്മിറ്റേഴ്സിന്റെ കാര്യം ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതിന്റെ മറുപടി ഞാൻ റെഫർ ചെയ്തതിനു ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. എംഒ ക്വാർട്ടേഴ്സ് എംഒയ്ക്ക് എന്തായാലും അപ്പോയിന്റ് മീൻസ് അനുവദിച്ച് കൊടുക്കണം തന്നെയാണ്. 8 കിലോമീറ്ററിനകത്താണെങ്കിൽ അത് മറ്റു രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ റെഫർ ചെയ്തതിനു ശേഷം പറയാം. ജി എസ് ടി ബില്ല് മസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് കോമ്പൻസേഷൻ ഓപ്റ്റഡ് ആയിട്ടുള്ള പിന്നെ വെൻഡേഴ്സ് ഉണ്ട്, അപ്പൊ അവർക്ക് അങ്ങനെയാകുമ്പോൾ ജി എസ് ടി ബില്ല് ഉണ്ടാവില്ല. അപ്പോ അത് നമ്മള് എന്താണ്, അതായത് അവർക്ക് രണ്ട് രീതിയിലുള്ള ശരിക്കും പറഞ്ഞാൽ 20 ലാക്സിന്റെ മുകളിൽ പിന്നെ ഇതുണ്ടെങ്കിൽ മാത്രമേ ഒരാൾ ജി എസ് ടി ഒരു ഒരു വർഷത്തിൽ വിറ്റവരും ഉണ്ടെങ്കിൽ മാത്രമേ ജി എസ് ടി എടുക്കേണ്ടതുള്ളൂ. അപ്പൊ ജി എസ് ടി ബില്ല് മസ്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേങ്കിൽ ഒരു 5000-ന്റെ മുകളിലുള്ള പർച്ചേസ് എപ്പോഴും ജി എസ് ടി ഉള്ള സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് നമുക്ക് സേഫ്. ലോക്കൽ പർച്ചേസ് കമ്മിറ്റിയുടെ മെമ്പേഴ്സ് ക്ലർക്കും മെഡിക്കൽ ഓഫീസറും ഫാർമസിസ്റ്റും ആണ്. അതിന്റെ ഓർഡറിനകത്തുണ്ട്, നമ്മുടെ സൈറ്റിലുണ്ട്. ജി എസ് ടി ബില്ല് ക്യാൻ ബി ഗോ ഫോർ ക്വസ്റ്റ്യൻ ആൻസർ കൊട്ടേഷൻ പർച്ചേസ് 15,000 എബോ ആണെങ്കിൽ പോരെ, അത് നമ്മുടെ ആ ലിങ്ക് പരിശോധിക്കുക. സപ്ലൈകളിൽ നിന്നും വാങ്ങുമ്പോൾ കൊട്ടേഷൻ വേണോ? സപ്ലൈകോന്റെ കാര്യത്തിനകത്ത് നിത്യോപയോഗ സാധനങ്ങൾ സപ്ലൈകോയിൽ നിന്നും വാങ്ങാം എന്നുള്ള വാങ്ങാനായിട്ട് പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ് എന്നുള്ളൊരു ഓർഡർ കണ്ടിട്ടുണ്ട്. ആ ഒരു കാര്യമാണ് കണ്ടിട്ടുള്ളത്, അല്ലാണ്ട് നമ്മുടെ മെഡിസിൻ സപ്ലൈകോയിൽ നിന്നും വാങ്ങിക്കാം എന്നുള്ള രീതിയിൽ ഓർഡർ കണ്ടിട്ടില്ല. ഇതിപ്പോ ഡോക്ടർ ആയത് ഇതെല്ലാം പഠിക്കാനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ജോലി ചെയ്യുന്നത് ജിതിൻ ജോർജ് ചോദിച്ചതാണ്, ഇതൊന്നും നമ്മൾ ഡോക്ടർ ആയി ഇതൊന്നും പഠിക്കാനല്ല. പക്ഷേ നമ്മൾ ജോലി ചെയ്യുന്നത് മാസാവസാനം ശമ്പളം കിട്ടാനാണ്. ഈ ശമ്പളം തിരിച്ച് അതുപോലെ അടക്കേണ്ടി വരാൻ പിന്നെ വരേണ്ട ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നോക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊന്നും നമ്മൾ KSR ഉം KFC ഒന്നും പഠിക്കണം എന്ന് നിർബന്ധമില്ല. ഇതൊക്കെ നമ്മളെ ഹാൻഡി ആയിട്ട് എവിടെയെങ്കിലും വെച്ചാൽ മതി. ഇതൊന്നും ഓർക്കരുത് എന്ന് തന്നെയാണ് എൻ്റെയും ഉപദേശം. അതായത് ഇതൊന്നും നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഹാൻഡി ആയിട്ട് എവിടെയെങ്കിലും വെക്കുക, ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാം. പിന്നെ ക്ലർക്കിന് ഒരു 50% ലയബിലിറ്റി കൂടെ ഫിക്സ് ചെയ്യാവുന്നതാണ്. അതിനകത്തും DHS ന്റെ ഒരു സർക്കുലർ കണ്ടിട്ടുണ്ട്. FSC ക്ക് GST ഇല്ല, TDS അപ്പോൾ എങ്ങനെ അടക്കും? ആ TDS അല്ല, ഈ TDS അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഡക്ഷൻ ഇൻ സർവീസ് ട്രെയിനിങ് ഷുഡ് ബി ഗിവൺ. ഓക്കെ, MP MLA ഫണ്ട് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കണം. MP MLA ഫണ്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ പിന്നെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ഒരിക്കലും പിന്നെ മെഡിക്കൽ ഓഫീസർ ആവില്ല, DMO തന്നെ ആവുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ അതിന് ഗൈഡ്ലൈൻസ് വേറെ ഉണ്ട്. PG ക്കായി LW സമയത്ത് GPAS അടക്കണമെന്ന് നിർബന്ധമില്ല. കാരണം GPAS എപ്പോഴും ഒരു കണ്ടിന്യൂയിങ് സംഭവമല്ല. നമ്മൾ നവംബറിൽ അടക്കുകയാണെങ്കിൽ ആ ഒരു വർഷത്തേക്ക് അത് കിട്ടുമെന്നേ ഉള്ളൂ. അടച്ചിട്ടില്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടില്ല എന്നേ ഉള്ളൂ. GPAS അടക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇസ് ഇറ്റ് മാൻഡേറ്ററി ദാറ്റ് ഓൾ ദി രജിസ്റ്റേഴ്സ് മെൻഷൻ ടു ബി മെയിൻറ്റെയിൻഡ് അറ്റ് PHC? ഓഡിറ്റ് അതൊന്നും ഒന്നുമില്ല മെറീന മാത്യു. അപ്പൊ ഇത് അത്രയേ ഉള്ളൂ, നിങ്ങളെ പഴയ ഓഡിറ്റ് ഫയൽ നോക്കുക. അവിടെ ഓഡിറ്റേഴ്സ് അത് നോക്കിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലും അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ആരാണ് എഴുതേണ്ടത്? MO ഓർ റിക്വസ്റ്റഡ് പേഴ്സൺ? യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് കൊടുക്കേണ്ടി വരുന്നത് പ്രവൃത്തി പൂർത്തീകരണ സാക്ഷ്യപത്രമാണ് ഉദ്ദേശിച്ചതെങ്കിൽ ആരാണോ അതിന് എസ്റ്റിമേറ്റ് തന്നത് അവരാണ് ആ പ്രവൃത്തി പൂർത്തീകരണ സാക്ഷ്യപത്രം നൽകുന്നത്. പിന്നെ നമ്മൾക്ക് ഒരു ഫണ്ട് LSCDയോ മറ്റോ തന്നിട്ട് നമ്മുടെ LSCD ഫണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ കേസിലാണെങ്കിൽ നമ്മൾ MO ആണ് ആ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഹെൽത്ത് ഗ്രാന്റിന്റെ കൊട്ടേഷൻ, അത് ആ ഇതിലേക്ക് ഞാൻ പോകുന്നില്ല. അതായത് LSCD പ്രൊജക്ടിന്റെ പ്രൊക്യൂർമെന്റ് മാനുവലിന്റെ ക്ലാസ് നിങ്ങൾ കേൾക്കുക. ഹെൽത്ത് ഗ്രാന്റിന് നിലവില് LSCDയുടെ പ്രൊക്യൂർമെന്റ് മാനുവൽ തന്നെ പാലിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇലക്ട്രിസിറ്റി വാട്ടർ ഇന്റർനെറ്റ് ബിൽ HMC യിലേക്ക് ഇപ്പോൾ പ്രൊജക്ട് വഴി റീകൂപ്പ് ചെയ്യാൻ ഇപ്പോൾ ട്രഷറി സമ്മതിക്കുന്നില്ല. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അങ്ങനെ ഒരു ചില സ്ഥലത്തെങ്കിലും അതൊരു പ്രശ്നം വന്നിട്ടുണ്ട്. കാരണം പ്രൊജക്ട് വഴിയാണ് ആ ബില്ലുകൾ എടുക്കേണ്ടത്, നേരത്തെ അത് നേരിട്ട് എഴുതിയെടുക്കാമായിരുന്നു. അപ്പോ അതിനെങ്ങനെ ഒരു പരിഹാരം കാണാം എന്നുള്ളത് ഒന്ന് അന്വേഷിക്കേണ്ടി വരും. LSCD പ്രൊജക്ട് വെച്ചിട്ട് ലാപ്ടോപ്പ് സബ് സെന്ററിലേക്ക് വാങ്ങിക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെ NHM തരും എന്നുള്ളത് ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അടുത്ത് ഓഡിറ്റേഴ്സ് ഏറ്റവും എന്താ പറയാ നമ്മുടെ വർക്കുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരാണ് ഈ പറഞ്ഞ LSCDയുടെ ഓഡിറ്റേഴ്സ്.
അപ്പൊ അവര് ഈ കഴിഞ്ഞ ഒരു ഓഡിറ്റ് അപ്ഡേഷൻ എഴുതി വെച്ചിട്ടുള്ളത് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ജെ പി എച്ചിനെ ഉപയോഗിക്കാനായിട്ട് നമ്മൾ ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുത്തു. നമുക്കറിയാം അവർക്ക് ഒരുപാട് ഡാറ്റ എൻട്രി വരുന്നുണ്ടെന്ന്. പക്ഷെ അവർ എഴുതി വെച്ച ഓഡിറ്റ് അപ്ഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സുമാർക്ക് ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുത്തതിനുള്ള സാഹചര്യം വിശദീകരിക്കുക എന്നുള്ളതാണ്. അപ്പോ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ രീതിയിൽ സബ് സെന്ററിലേക്ക് ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ വാങ്ങിച്ചു കൊടുക്കുന്നത് തെറ്റില്ല. പക്ഷെ ലാപ്ടോപ്പിന്റെ കാര്യത്തിനേക്കാളും കമ്പ്യൂട്ടർ ആയിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. പക്ഷെ റീസെന്റ് ആയിട്ട് ഒരു ഓർഡർ കണ്ടത് ലാപ്ടോപ്പ് തന്നെ കമ്പ്യൂട്ടറിനേക്കാളും വാങ്ങിക്കണം എന്നുള്ളതാണ്. കാരണം മുന്നേ വേറൊരു ഓർഡർ ഉള്ളത് ലാപ്ടോപ്പ് സെക്രട്ടറി ലെവലുള്ളവർക്ക് വാങ്ങിക്കണം എന്നുള്ളതായിരുന്നു. എന്തായി കഴിഞ്ഞാലും എന്തിനാണ് ഇത് വാങ്ങിക്കുന്നത് എന്നുള്ള ഒരു നോട്ട് കൂടെ അതിന്റെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിന് തെറ്റില്ല. പിന്നെ NHM ഇത് തരുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം തന്നെ സപ്ലിമെന്ററി PAP ഉൾപ്പെടുത്തി സബ് സെന്ററുകളിലേക്ക് കമ്പ്യൂട്ടർ എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെത് നിങ്ങളുടെ ബന്ധപ്പെട്ട NHM തന്നെ അന്വേഷിക്കുക. HMC ക്ലീൻ സ്റ്റാഫ് ത്രൂ കുടുംബശ്രീ സ്റ്റോപ്പ്ഡ്. അതായത് ഏത് തരത്തിലുള്ള നിയമനങ്ങളാണെങ്കിലും അത് നമ്മൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. വാട്ട് ഓൾ ഷുഡ് ബി കൺസിഡർ വെൻ വി ഗിവ് റിപ്ലൈ ടു ഓൾ ഫോർ അബോ ഫോർ ദി അവർ പ്രീവിയസ് MOI ക്ലോസ്ഡ്. അത് സ്വാഭാവികമായിട്ടും അവർക്ക് അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. പ്രീവിയസ് MOIക്ക് വന്നതാണെങ്കിൽ അവരുടെ പീരീഡിൽ വന്ന ഒരു ഒരു ഓഡിറ്റ് അബ്ജക്ഷൻ ആണെങ്കിൽ അത് അവർക്ക് അയച്ചു കൊടുക്കുക തന്നെയാണ് വേണ്ടത്. അവർ തന്നെയാണ് അതിന്റെ മറുപടി തയ്യാറാക്കി തരേണ്ടത്. LHD പ്രൊജക്ട് ത്രൂ ലാബ് ടെക്നീഷ്യൻ പോസ്റ്റിംഗ് ത്രൂ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വേണോ? അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കഴിഞ്ഞ വർഷം എംപ്ലോയ്മെന്റ് LHD പ്രൊജക്ടിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം അത് വേണ്ട എന്ന് LHDയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു. പക്ഷേ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടത്തുന്നതാണ് ഏറ്റവും സേഫ്. പക്ഷെ അതിനകത്തുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ ലിസ്റ്റ് എന്നുള്ളത് നമ്മുടെ ജില്ലയ്ക്ക് മൊത്തമുള്ള ലിസ്റ്റ് ആയിരിക്കും. ഇപ്പൊ ഈ രണ്ട് ഞങ്ങളുടെ രണ്ട് സ്ഥാപനത്തിനകത്ത് അങ്ങനെ നടത്തിയപ്പോൾ ഒന്ന് അവർ ലിസ്റ്റ് തന്നു, പക്ഷെ അത് എവിടെയുള്ള ആൾക്കാരായതുകൊണ്ട് അവരെ ഇങ്ങോട്ടൊന്നും വന്നിട്ടേ ഇല്ല. മീൻസ് അവർക്ക് ഇവിടെ ജോലി എടുക്കാൻ തയ്യാറല്ല. അപ്പോൾ ഒരു രണ്ട് തവണ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിങ്ങൾ ലിസ്റ്റ് വാങ്ങിച്ച് പിന്നെ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളുടെ സാധാരണ ഇന്റർവ്യൂ നടത്തുന്നതായിരിക്കും നല്ലത്. നോൺ ജോയിനിങ് റിപ്പോർട്ട് ആഫ്റ്റർ ഹൗ മെനി ഡേയ്സ്? അതായത്